പെണ്ണുകാണ് 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 കഥ അഫ്ലാജാസ്. അവതരണം ഫസ്നാഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. നിർമ്മാണം VFF ക്രിയേഷൻസ്. ഡി, ഒന്ന് വാതിൽ തുറക്ക്. ഇല്ല, ഞാൻ തുറക്കില്ല. ദേ, ഞാൻ ചവിട്ടിപ്പൊളിക്കും. ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി താലേ കയറ്റി വച്ചിട്ടാ ഇപ്പോൾ അവളുടെ അഹങ്കാരം കണ്ടില്ലേ. തുറക്കാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഇല്ലല്ലേ. ഞാൻ ഷാന, എൻ്റെ ഉമ്മയാണ് ആ വിളിക്കുന്നത്. ബാക്കി നമുക്ക് വഴിയെ നോക്കാം. എന്തിനാ തലയിൽ കയറ്റി വെച്ച്? ഞാൻ വരത്തില്ല. മര്യാദയ്ക്ക് ആ ടേബിൾ വെച്ച ഡ്രസ്സ് മാറിക്കൊണ്ട് പുറത്തേക്ക് വരാൻ നോക്ക്. കുറേ കാലമായി കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് അതിലൊരു തീരുമാനമാവണം. ഞാൻ വരില്ല എന്നല്ലേ പറഞ്ഞ്. സെലീന, നീ മാറ്, ഞാൻ സംസാരിക്കാം മോളോട്. ആ, എന്താണെന്ന് വെച്ചാൽ ചെയ്തു രണ്ടുപേരും. നിങ്ങൾ ഒരാളാ ഇവളെ വഷളാക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, തന്തയും കണക്ക മോളും കണക്ക. അതും പറഞ്ഞ് ചെപ്പുവിൻ്റെ ഉമ്മ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പോയി. മോളെ, വാതിൽ തുറക്ക്. ഒപ്പിച്ചല്ലേ പറയുന്നത്. മെല്ലെ ചെപ്പു വന്ന് വാതിൽ തുറന്നു. ചെപ്പുവിൻ്റെ വാപ്പസ് എല്ലാം ഉള്ളിലേക്ക് കയറി. എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയേ? അവരൊന്ന് വന്ന് കണ്ടു പോയിക്കോട്ടെന്നേ. നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ കെട്ടിച്ചു വിടാനൊന്നും അല്ലല്ലോ. പൊന്നു മോളല്ലേ. ഉപ്പ, മോളൊന്നും പറയണ്ട, പോയൊരുങ്ങുക. ചെറിയൊരു മൂളലിൽ ഒതുക്കിക്കൊണ്ട് ചെപ്പ് പതിയെ കട്ടിലിനടുത്തേക്ക് നടന്നെടുത്തു. അപ്പോഴാണ് ഫോണിൽ തൻ്റെ ജീവൻ്റെ പാതിയുടെ മെസ്സേജ് വന്നത്. ഷന, നീ എന്നെ മറക്കണം. ഞാൻ നിന്നേക്കാൾ നല്ലൊരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് അവളെ മതി. നീയും ഞാനും തമ്മിലുള്ള ബന്ധം നീ എന്നേക്കുമായി കുഴിച്ചു മൂടണം. നിനക്കും നല്ലൊരാളെ തന്നെ കിട്ടും. നമുക്ക് പിരിയാം. നമ്മുടെ പ്രണയം ദാ ഇവിടെ അവസാനിക്കുന്നു. ഇനി എന്നെ ശല്യം ചെയ്യരുത് പ്ലീസ്. ആ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ അനുസരണയില്ലാതെ ചെപ്പുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ വീണുകൊണ്ടേയിരുന്നു. ഒരിക്കൽ തനിക്ക് ജീവനായവൻ, തന്നെ മാത്രം മതിയെന്ന് പറഞ്ഞവൻ ഇപ്പോൾ ദാ മറ്റൊരു നല്ല ബന്ധം വന്നപ്പോൾ എന്നെ ഒഴിവാക്കി പോയിരിക്കുന്നു. അവൾ കട്ടിലിൻ്റെ ഒരു ഭാഗത്ത് ചുരുണ്ടുകൂടി ഇരുന്നു കൊണ്ട് വിതുമ്പാൻ തുടങ്ങി. അവളുടെ തലയിണയിലും നനവ് പടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് നേരത്തെ ഉപ്പയും ഉമ്മയും പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. ഉടൻ തന്നെ ബാത്റൂമിൽ കയറി ഫ്രഷായി വന്നു. അതിനുശേഷം ഡ്രസ്സെല്ലാം മാറ്റിക്കൊണ്ട് ആ ഉണ്ടക്കണ്ണിൽ കൺമഷി നീട്ടി വരച്ചു. ഇപ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ട്. തൻ്റെ ജീവൻ്റെ പാതിയെ മറക്കണം. അവനെന്നെ സ്നേഹിച്ചത് വെറും ചതിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. മറക്കണം. എനിക്കും പുതിയൊരു ജീവിതം തുടങ്ങണം എന്ന ചിന്തകൾ ചെപ്പുവിൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവളൊരു നിമിഷം അവരുടെ ആ പ്രണയകാലങ്ങളിലേക്ക് പോയി. 6 വർഷങ്ങൾക്ക് മുൻപ് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരിക്ക ഇഷ്ടമാണെന്ന് അവളോട് ആദ്യം പറഞ്ഞത്. ആദ്യം ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും പിന്നെയും നടന്നു. അങ്ങനെ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുമ്പോഴാണ് ഐക്ക വന്ന് പറഞ്ഞത്, ശരി, കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാനെന്നും വെയിറ്റിങ്ങിലായിരിക്കും. എപ്പോൾ ഇഷ്ടം തോന്നുകയാണെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി, ഞാനുണ്ടാവും എന്നും. പിന്നീടുള്ള ദിവസങ്ങളിൽ ആ ഇക്കാനെ കാണാൻ കൂടിയില്ല. വല്ലപ്പോഴും കാണുമ്പോഴോ ഒരു വേദന നിറഞ്ഞ പുഞ്ചിരി മാത്രമായിരുന്നു മറുപടി. എന്തോ ആ അവസ്ഥ എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ഞാൻ അറിയാതെ തന്നെ എൻ്റെ മനസ്സിൽ ആയിക്കയോടുള്ള ഇഷ്ടം വളർന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. അന്നത്തെ ഇക്കാൻ്റെ സന്തോഷമൊന്ന് കാണണം. ഈ ലോകം തന്നെ കീഴടക്കിയ പോലായിരുന്നു. ഇക്കാനെ സ്നേഹിക്കാതിരിക്കാൻ തോന്നിയില്ല. കാരണം എല്ലാവരോടും വിനയത്തോടെയും സ്നേഹത്തോടെയും സംസാരിക്കുന്ന ആ ശൈലി, പിന്നെ ആ മുന്നിലേക്ക് ഒതുക്കി വെച്ച മുടി, ആ കടുങ്കാപ്പി മിഴികൾ, ഡ്രിങ്ക് ചെയ്ത താടി, എല്ലാം പൊളിയാ. അങ്ങനെ ഞങ്ങളുടെ പ്രണയത്തിന് അതിരുകളില്ലാതായി. ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളുമായി ഞങ്ങളുടെ പ്രണയം സുന്ദരമായി തന്നെ നടന്നു. ഇക്കാനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു, ഇക്ക
എന്നെ അല്ലാണ്ട് നിങ്ങൾ വേറെ പെണ്ണ് കിട്ടുമോ? ഒരു ചിരിയിലൊതുക്കിയൊക്കെ പറയാൻ തുടങ്ങുമായിരുന്നു. നീയല്ലാതെ ആരാ പെണ്ണ് എൻ്റെ മനസ്സ് കവർന്നത്? നിന്നോടുള്ള എൻ്റെ ഇഷ്ടം അതൊരിക്കലും ആർക്കും തകർക്കാൻ കഴിയില്ല. അത്രയ്ക്കും ഈ ഇടനെഞ്ചി പതിഞ്ഞു പോയ പെണ്ണാ നീ. കണ്ണിൽ പതിഞ്ഞതിനേക്കാൾ ഒരു പക്ഷേ മനസ്സിൽ പതിഞ്ഞതുകൊണ്ടാവാം നിന്നെ ഞാൻ അത്രമേ ഭ്രാന്തമായി സ്നേഹിക്കുന്നത്. പടച്ചോൻ നമ്മളെ കൈവിടില്ല ചെപ്പുകുട്ടിയെ. പടച്ചോൻ്റെ കിതാബിൽ എനിക്കായി വിധിച്ചതാ നിന്നെ. അതാര് വിചാരിച്ചാലും ഇനി മാറ്റാൻ സാധിക്കില്ല. കേട്ടുടി കാന്താരി, വഴിയിലൂടെയും മറ്റ് സ്ഥലങ്ങളിലൂടെയും ഞങ്ങളുടെ പ്രണയം സുന്ദരമായി തന്നെ നടന്നു. പുഴകളൊഴുകുന്ന പോലെ, ഗുൽമോഹറിൽ പൂക്കൾ വിരിയുന്ന പോലെ, ആരും അസൂയപ്പെടുന്നൊരു പ്രണയം. പെട്ടെന്നുള്ള ഉപ്പിച്ചിയുടെ വിളിയാണ് അവളെ സ്വപ്നലോകത്തിൽ നിന്നുണർത്തിയത്. മോളെ, അവർ വന്നു, നീ ഇങ്ങോട്ട് വാ. ഞാനൊന്ന് തട്ടും ശരിയാക്കി മനസ്സില്ലാ മനസ്സോടെ അവരുടെ അടുക്കളയിലേക്ക് നടന്നെടുത്തു. ചായ കൊണ്ട് പോകുമ്പോഴും ചെക്കൻ്റെ മുഖത്തുപോലും ഞാൻ നോക്കിയില്ല, നോക്കാൻ തോന്നിയില്ല എന്ന് വേണം പറയാൻ. പിന്നെ ബ്രോക്കർമാരുടെ സ്ഥിരം ഡയലോഗ്, ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ എന്ന്. മനസ്സില്ലാ മനസ്സോടെ ഞാൻ എൻ്റെ റൂമിലേക്ക് നടന്നെടുത്തു. ഒപ്പം ആ ചെക്കനും ഉണ്ട് പുറകെ. തെണ്ടി ചെപ്പുകുട്ടി, പിണക്കത്തിലാണോ മോളൂസ്? ഇതെൻ്റെ അർഷുക്കാൻ്റെ സൗണ്ടാണല്ലോ. പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞു നോക്കി. അർഷുക്ക? അവൾ ഉടൻ തന്നെ അവനെ ചെന്ന് വാരിപ്പുണർന്നു. നിങ്ങളെന്നെ പറ്റിച്ചു താലേ, ദുഷ്ട പോ, മിണ്ടില്ല. പൊന്നു മോളെ, നിന്നെ ഞാനല്ലാതെ വേറെ ആരെങ്കിലും കെട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും കെട്ടിയാൽ തന്നെ അവനെ ഞാൻ അങ്ങോട്ട് കൊല്ലും. നിന്റെ ഉപ്പ വന്നായിരുന്നു എന്നെ കാണാൻ. നിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കട്ടെ, അവർക്ക് എതിർപ്പൊന്നും ഇല്ലാന്ന് പറയാൻ. പിന്നെ എൻ്റെ കുട്ടിക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതി. ഓ തന്നെ, ചി പോട എന്നും പറഞ്ഞ് ചെപ്പു എൻ്റെ വയറ്റത്തോട്ടൊരു നുള്ളങ്ങ് വെച്ചു കൊടുത്തു. അവർ പരസ്പരം പരിഭവം പറഞ്ഞു തീർത്തു. അപ്പോൾ എങ്ങനെ മക്കളെ, ഇപ്പം തന്നെ കല്യാണം അങ്ങ് നടത്തിയാലോ? ഏ അള്ളാ ഒപ്പിച്ചി. ഒരു വളിച്ച ഇളിയും പാസ്സാക്കിക്കൊണ്ട് അവർ അവിടെ തന്നെ നിന്നു. ആ അന്നെ സഹിക്കാൻ എനിക്ക് തന്നെ വിധി എൻ്റെ അള്ളാ. ശുഭം,